ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇന്ന് റിലീസ് ചെയ്യുന്ന ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് വരാം. ജനുവരി മാസം 13ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളാണ്. ഇന്ന് 4 സിനിമയും അതുപോലെ തന്നെ ഒരു സീരീസും ആണുള്ളത്. നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. 1ാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ബ്രേസൺ ആണ് സിനിമയുടെ പേര്. ഒരു മിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്നത്. 2ാമത്തെ സിനിമ ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ഗരുഡ ഗമന വൃഷഭ വാഹന എന്നാണ് സിനിമയുടെ പേര്. C5ലാണ് ഈ ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്, ഒരു കോമഡി ഫാൻറ്റസി വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയാണ്. ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ആഫ്റ്റർ ലൈഫ് എന്നാണ് സിനിമയുടെ പേര്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്നത്. 4ാമത്തെ ഒരു തെലുങ്ക് സിനിമയാണ്, രാജാ വിക്രമാർക്ക എന്നാണ് സിനിമയുടെ പേര്. ഒരു ആക്ഷൻ സ്പൈ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയാണ്. സൺനെക്സ്റ്റിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും സിനിമകളാണുള്ളത്. ഈ ഒരു പിന്നെ സീരീസ് കൂടിയുണ്ട്. രഞ്ജിഷ് ഹൈ സഹി എന്നാണ് ഈ ഒരു വെബ് സീരീസിൻ്റെ പേര്. വൂട്ട് സെലക്ടഡിലാണ് ഈ ഒരു വെബ് സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അമല പോളാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളാണ് ഉള്ളത്. ജനുവരി 13ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ അമർത്തി പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്കും എൻ്റെ സെക്രട്ടറി ചാനലായ സാബ് മീഡിയ മലയാളം 2.0 ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാം. എല്ലാവരും ഇത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.